മാവൂർ മീഡിയ സാരഥിയോടൊപ്പം എന്ന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഇ പി വത്സലയാണ്. ചാത്തമംഗലം പഞ്ചായത്ത് 9 വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അവർ നേരത്തെ 3 മത്സരിക്കുകയും 3 വിജയിക്കുകയും അതിൽ 1 പഞ്ചായത്ത് പ്രസിഡന്റ് പദം അലങ്കരിക്കുകയും ചെയ്ത അനുഭവപരിചയത്തോടു കൂടിയാണ് സമ്മതിദായകരെ തേടി വന്നിരിക്കുന്നത്. നാട്ടുകാർ സ്നേഹപൂർവ്വം വത്സലേച്ചി എന്ന് വിളിക്കുന്ന ഇ പി വത്സലയോട് നമുക്ക് ചോദിക്കാം, എന്താണ് വോട്ടർമാരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വരുന്ന December 14 നടക്കുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. കഴിഞ്ഞ 15 ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും അതിൽ 2 ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാരോടൊപ്പം ചെയ്യാവുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. വ്യക്തിഗത ആനുകൂല്യങ്ങളായാലും മറ്റ് എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങൾക്കും ഒക്കെ തന്നെ അവരോടൊപ്പം കൂടി നാട്ടുകാരോടൊപ്പം കൂടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ 15 പ്രവർത്തനത്തിന്റെ ഫലമായിട്ടായിരിക്കും ഈ 2020 വരുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജനങ്ങളുടെ എല്ലാവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. 3 പഞ്ചായത്തിൽ ഇരുന്ന അനുഭവം വെച്ചുകൊണ്ട് വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴേ, കഴിഞ്ഞ 5 ആദ്യമായിട്ട് നമ്മുടെ വാർഡ് UDFൽ നിന്നും LDF പിടിച്ചടക്കിയിട്ടുള്ളത്. ഈ 5 ഇരുന്ന മെമ്പറിനേക്കാളും കൂടുതൽ എന്താണ് നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്യാനുള്ളത് എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതോടൊപ്പം കഴിഞ്ഞ 5 അവരെടുത്ത് വന്ന എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളുള്ള വീഴ്ചയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? ഈ കാര്യം ഒന്ന് വിശദീകരിച്ചാൽ സമ്മതിദായകരെ സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാകും. കഴിഞ്ഞ 5 ജനങ്ങളെടുത്തേക്ക് എത്തുന്നേരം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 മെമ്പർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഇതാണ് ജനങ്ങളുടെ അടുത്ത് ചെല്ലുന്ന നേരം നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെ നാടുകളിലുള്ള റോഡുകളുടെ ശോചനീയ അവസ്ഥ പല സ്ഥലങ്ങളിൽ ചെല്ലുന്ന നേരം പറയുന്നുണ്ട്. അത് ഈ 50 പൈസ വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് ചില കാര്യങ്ങൾ തന്നെ ഞാൻ കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ പാഴൂര് ഒരു അംഗൻവാടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്ഥലം കിട്ടാത്തത് കൊണ്ട് 10 അംഗൻവാടി വാടക കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണം പോലും ഉണ്ടായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞാൻ മത്സരിക്കുന്ന ഈ വാർഡിൽ ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ എന്നാൽ കഴിയുന്ന ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്കൊക്കെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി എനിക്ക് സാധിക്കും എന്നാണ് പറയാനുള്ളത്. വത്സലേച്ചി, ഇനിയിപ്പം വിജയിക്കുകയാണെങ്കിൽ, വിജയിക്കട്ടെ എന്ന് മാവൂർ മീഡിയ ആശംസിക്കുകയാണ്, വിജയിക്കുകയാണെങ്കിൽ അടുത്ത 5 എന്തൊക്കെ പദ്ധതികളാണ് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നണി രൂപപ്പെടുത്തിയിരിക്കുന്നത്? ജനങ്ങൾക്ക് ഞാൻ ജയിച്ചു വന്നാൽ ഇന്നിന്ന കാര്യങ്ങൾ ഈ വാർഡിലേക്ക് ചെയ്യാൻ പറ്റുമെന്നും ഇന്നിന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ രൂപപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടാവും, ആ കാര്യം ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഇതേ സൂചിപ്പിച്ചതുപോലെ വനിതാ ശിശു വികസന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പാഴൂര് പ്രദേശത്ത് ആദ്യമായിട്ട് ഒരു അംഗൻവാടി കെട്ടിടത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രവർത്തനം. മറ്റു റോഡുകളും പാലങ്ങളും മറ്റെല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെ അധീനതയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനാണ് മുൻഗണന കൊടുക്കുന്നത്, വനിതാ ശിശു വികസനം എന്ന നമ്മുടെ നാട് പ്രത്യേകിച്ച് 9 നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? പ്രധാന പ്രശ്നം, ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം മാലിന്യമാണോ, മാലിന്യ സംസ്കരണമാണോ, അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നമാണോ, അല്ലെങ്കിൽ യാത്രാ സൗകര്യത്തിന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിന്റെ പ്രശ്നമാണോ, അങ്ങനെയുള്ള ഏതൊരു പ്രശ്നത്തിലാണ് നിങ്ങളുടെ ശ്രദ്ധ പ്രധാനമായും ഗ്രൗണ്ടിന്റെ പ്രശ്നം നമുക്കുണ്ട്. നമുക്ക് ഗാലറിയായി ബന്ധപ്പെട്ടിട്ട് ഗ്രൗണ്ടിന് വേണ്ടത്ര സ്ഥലമില്ലാത്തൊരു
ഇത് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഗ്യാലറിയായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം ഒരു പരിധി വരെ നമുക്ക് ഒരു പരിധി വരെ എന്ന എൻ സി പി സി കുടിവെള്ള പദ്ധതിയും അതുപോലെ തന്നെ അരഞ്ഞിപ്പറമ്പ് കുടിവെള്ള പദ്ധതിയായി ബന്ധപ്പെട്ട് ഒരു പരിധി വരെ നമുക്ക് അത് പിന്നെ മുമ്പോ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ കുടിവെള്ളക്ഷാമം ഉണ്ട് എന്ന് ഞാൻ വോട്ട് ചോദിക്കാൻ പോകുന്ന ആളുകൾ പറയുന്നുണ്ട്. അവിടേക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ചെയ്യുന്നതിന് മുൻകൈ എടുക്കും. അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഏറ്റവും അനുഭവിക്കുന്ന ഒരു പ്രയാസം തന്നെയാണ് മാലിന്യ പ്രശ്നം. മാലിന്യ പ്രശ്നത്തിന് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യും. വനിതാ വൈസ് പ്രസിഡന്റും അതേപോലെ തന്നെ നിങ്ങള് ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ ഇരുന്ന സാരഥി എന്നുള്ള നിലക്കൊക്കെ തന്നെ നിങ്ങളൊരു സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകയാണ്. ആ നിലക്ക് വാർഡിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ എല്ലാ മേഖലകളും നിങ്ങൾ എത്തിപ്പെടുന്ന ഒരാള്, ഈ അഞ്ചു വർഷം നിങ്ങള് സമൂഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു നോക്കിക്കണ്ടിരുന്നു. ഇനി വരുന്ന അഞ്ചു വർഷത്തേക്ക് മുന്നണി നിങ്ങളെയാണ് ഒരു സാരഥിയായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ നിലക്ക് നിങ്ങളുടെ മുന്നണിയോ അല്ലെങ്കിൽ പാർട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയോ ഏത് രീതിയിലാണ് നമ്മുടെ നാടിന്റെ വികസനം രൂപപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വല്ല രൂപരേഖയും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മളെ നാട്ടിലിപ്പോ ഞമ്മളിപ്പോ എല്ലാ വീടുകളിലും നേരത്തെ ഞാൻ കലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പോകുന്നില്ല എങ്കിലും ഞാൻ പോകുന്ന എല്ലാ വീടുകളിലും നല്ല ദാറുൽ ഖുർആന്റെ റോഡ് എന്നാലും ഞാൻ പോകുന്ന വളരെ ശോചനീയമാണ് ആ റോഡിന്റെ സ്ഥിതി. അപ്പൊ ആ റോഡിന് മുൻഗണന കൊടുത്തുകൊണ്ട് പിന്നെ ഒരു പ്രവർത്തനം മുമ്പോട്ട് വെക്കും. അതേപോലെ തന്നെ അരഞ്ഞിപ്പറമ്പിൽ നാലുപുരയ്ക്കൽ റോഡ്, ആ റോഡ് അതുപോലെ കാവുങ്ങൽ അരഞ്ഞിപ്പറമ്പ് കാവുങ്ങൽ റോഡ് അത് റീടാറിങ് ചെയ്യാനായിട്ടുണ്ട്. അതും അതുപോലെ തന്നെ നമ്മൾ ചെറുതളം ചക്കാലംകുന്ന് റോഡ്, ഈ റോഡുകൾക്കൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാനാണ് പിന്നെ എന്റെ മനസ്സിലുള്ളത്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും കാലങ്ങളോളമായി നിൽക്കുന്ന നമ്മളെ കള്ളന്തോടും പുളിമാട് റോഡിന്റെ ശോചനീയാവസ്ഥ ഞാൻ പറയാതെ തന്നെ ആളുകളെല്ലാം തന്നെ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അതിന് എന്താണോ അതിന്റെ പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കും. അപ്പം 9-ാം വാർഡിൽ ഐക്യമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇ പി വത്സലയാണ് നമ്മുടെ ഇത്രയും നേരം സംസാരിച്ചത്. ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും മാവൂർ വേടിയേക്ക് വേണ്ടി ഇത്രയും നേരം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. നമസ്കാരം. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.